ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ചർച്ചയായി മാറിയിരിക്കുകയാണ് കേരളയിൽ സിൽവർ ലൈൻ പദ്ധതി. അതിവേഗ റെയിൽവേ പദ്ധതിയുടെ രൂപരേഖ ഈ ശ്രീധരൻ സർക്കാരിന് കൈമാറിയതോടെയാണ് വീണ്ടും സിൽവർ ലൈൻ ചർച്ചകളിൽ ഇടം പിടിക്കുന്നത്. എന്നാൽ ഇതിനെതിരെ കോൺഗ്രസും രംഗത്തെത്തിയിട്ടുണ്ട്. കേരളിന്റെ പേര് മാറ്റി പദ്ധതി ഒളിച്ചുകടത്താനുള്ള ശ്രമമാണ് എന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. CPM BJP രഹസ്യബന്ധത്തിന്റെ ഭാഗമായാണ് പദ്ധതിയെന്നും കോൺഗ്രസ് വിമർശനമുയർത്തുന്നു. ശ്രീധരന്റെ നിർദ്ദേശത്തിൽ കേരളയിൽ കോർപ്പറേഷന്റെ അഭിപ്രായം കൂടിയും തേടും. DPR മാറ്റുന്നതടക്കം പരിഗണനയിലുണ്ട്. BJP പിന്തുണച്ചതോടെ കേന്ദ്രാനുമതി കിട്ടുമെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ പ്രതീക്ഷ. കേന്ദ്രം ചുവപ്പ് സിഗ്നൽ കാണിച്ചതോടെ വിസ്മൃതിയിലായ കേരളയിൽ പുതുക്കിയ പാളത്തിലൂടെ ഓടിക്കാൻ ഒരുങ്ങുകയാണ് സർക്കാർ. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ദില്ലിയിലെ കേരളത്തിന്റെ സ്പെഷ്യൽ ഓഫീസർ പദവി വഹിക്കുന്ന പ്രൊഫസർ KV തോമസ് ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ശ്രീധരൻ ബദൽ റിപ്പോർട്ട് സമർപ്പിച്ചത്. നിലവിലെ കേരളയിൽ പദ്ധതി പ്രായോഗികമല്ലെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. DPR തന്നെ മാറ്റണമെന്നും ഈ ശ്രീധരൻ പറയുന്നു. തുരങ്കപാതയും എലിവേറ്റഡ് പാതയുമാണ് പുതിയൊരു ബദൽ. ഇതുവഴി ചെലവ് വൻതോതിൽ കുറയും, ഭൂമി വൻതോതിൽ ഏറ്റെടുക്കേണ്ട. അതേസമയം വേഗത കൂട്ടാൻ സ്റ്റാൻഡേർഡ് ഗേജ് ആക്കി തന്നെ നിലനിർത്തണമെന്നും ഈ ശ്രീധരൻ നിർദ്ദേശിച്ചു. ശ്രീധരൻ നൽകിയ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസമാണ് KV തോമസ് മുഖ്യമന്ത്രിക്ക് കൈമാറിയത്. പദ്ധതി രേഖയിൽ മാറ്റം വരുത്തിയാൽ പരിശോധിക്കുമെന്ന് നേരത്തെ റെയിൽവേ മന്ത്രിയും പറഞ്ഞിരുന്നു. കേരളയിൽ എന്തായാലും വരുമെന്ന് എല്ലായ്പ്പോഴും ആവർത്തിക്കുന്ന സംസ്ഥാന സർക്കാർ മെട്രോമാന്റെ ശുപാർശ പ്രകാരം പദ്ധതി രേഖ പൊളിച്ചു പണിയുമോ എന്നാണ് ഉറ്റുനോക്കപ്പെടുന്നത്. ഈ ശ്രീധരന്റെ കേന്ദ്രത്തിലെ സ്വാധീനമടക്കം ഉപയോഗിക്കാനാണ് സംസ്ഥാന സർക്കാരിന്റെ ശ്രമം. അതേസമയം കോൺഗ്രസ് പദ്ധതിക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചിരിക്കുന്നത്. സിൽവർ ലൈൻ പദ്ധതി നടപ്പിലാക്കാനുള്ള പുതിയ നീക്കം CPM BJP ഡീലാണെന്നാണ് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞത്. CPM BJP ബന്ധം മറനീക്കി പുറത്തു വന്നു. മോദി പിണറായി അവിശുദ്ധ ബന്ധത്തിന്റെ പാലമാണ് KV തോമസ് എന്നും KC വേണുഗോപാൽ ആരോപിച്ചു. അതിനിടെ സിൽവർ ലൈൻ പദ്ധതി ഉപേക്ഷിച്ചു എന്ന ഉത്തരവിറക്കണമെന്നാവശ്യപ്പെട്ട് കേരളയിൽ വിരുദ്ധ സമരസമിതി വീണ്ടും സമരത്തിനൊരുങ്ങുകയാണ്.